അങ്ങനെ തേരാപാര നടന്ന് മതിയായ നമ്മുടെ ജിന്നേട്ടൻ അവസാന സ്കൂൾ മാഷായി ജോലിയിൽ കയറി. ജിന്നേട്ടൻ തേരാപാര നടന്നു എന്നും പറഞ്ഞ് അതിനങ്ങനെ തരം താഴ്ത്താൻ പറ്റില്ല. നീയെങ്കിലും ഉണ്ടല്ലോ എന്റെ സൈഡിൽ. ജിന്നേട്ടൻ നല്ലോണം വായി നോക്കിയാണ് നടന്നത്. ഓ പന്നി, നിനക്കൊന്നും ശരിക്കണ്ടില്ല. അതിപ്പോ എന്തായാലും വേണ്ടില്ല, ഞാനിപ്പോ നിങ്ങളുടെ മാഷാണ്. അതിനുള്ള മര്യാദയ്ക്ക് എനിക്ക് തന്നോണം, ഇല്ലെങ്കിൽ എല്ലാറ്റിനും എന്റെ ചൂരൽ കഷായം കിട്ടും. നോ താങ്ക്സ്, ഞാൻ സാധാരണ ഹോമിയോ മരുന്ന് കുടിക്കാറ്, എനിക്ക് കഷായത്തിന്റെ ആവശ്യമില്ല. ഇതെന്താണ് ഹോപ്പേ, നിനക്ക് മുന്നിലൊരു വാല്? സാധാരണ എല്ലാവർക്കും ബാക്കിലെ വാലുണ്ടാവാറ്. ആ ഇത് സ്കൂളിൽ നിന്ന് അടിച്ചെന്ന യൂണിഫോമാ, എനിക്ക് തീരെ ഇറക്കല്ല. എന്റെ തയ്യക്കൂലി വാങ്ങിച്ച് ഇവര് ജിമീന ഡ്രസ് അടിച്ചെന്ന തോന്നുന്നു. അതിനിത് ജിമീൻ എങ്ങനെ പാകാവാനാ? ജിമീൻ ഇതിലും ചെറുത് വേണ്ട, എല്ലാം കൂടെ എന്നെ തിന്നു. എടാ ജിമീനെ, നമുക്ക് യൂണിഫോം എക്സ്ചേഞ്ച് ചെയ്താലോ, നിനക്കിത് പാകാവും. അതിന് ഈ ഡ്രസ് ഇങ്ങനെ താഴ്ത്തിയിട്ടൊക്കെ റെഡിയാവും. ഇത് ഇങ്ങനെ ഇടണ്ടേ? നേരാവണ്ണം ഒരു ഡ്രസ് ഇടാൻ അറിയില്ല. എന്നിട്ട് അവൻ തയ്യക്കാരെ കുറ്റം പറഞ്ഞ് നടക്കുക. പ്രിൻസ് വന്നിട്ടുണ്ട്, എല്ലാവരും സൈലന്റ് ആവ്. ഇതാ മിസ്റ്റർ കിംസുക് ജിൻ, തങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. അപ്പോയിന്റ്മെന്റ് ലെറ്റർ? താങ്ക് യു സാർ, ഒരു ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി ഒരുപാട് നടന്നതാ. പക്ഷെ എന്റെ കഷ്ടകാലം ഇവന്മാരുടെ ക്ലാസ് ടീച്ചറായി ജോലി കിട്ടുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഏയ് ജിനേട്ട മാഷായേ, ജിനേട്ട മാഷായി, ഇനി വീട്ടിൽ നിന്ന് തരാൻ പറ്റാത്ത തല്ലൊക്കെ ഞാൻ ഇവിടുന്ന് തരാം. ജിന്നേട്ടനെ ഞങ്ങള് വീട്ടിന്ന് ജിന്നേട്ടൻ നല്ല വിളിക്കണത്. അപ്പൊ പിന്നെ ഇവിടുന്ന് ജിന്നേട്ടൻ വിളിച്ചാ പോരെ? അതൊക്കെ വീട്ടിന്ന് ഇവിടുന്ന് തന്നെ മര്യാദക്ക് സാറേന്ന് വിളിച്ചോണ്ടു. സാറേ, ജിൻ സാറേ വീട്ടിൽ പോയിട്ട് ശരിയാക്കി തരാട്ടോ. എന്നാ ഞാനിന്ന് വീട്ടിലേക്കില്ല. അങ്ങനെയാണോ? എന്നാ സാറിനിപ്പൊ ഞാനുണ്ട്. എന്തിനി എന്നെ കൊല്ലാക്കൊല ചെയ്യാനോ? ഓ അതിനി കൊണ്ട് പോയിക്കോ, എന്നാ ഞങ്ങൾ രക്ഷപ്പെടും. ആ എല്ലാരും സൈലന്റ് ആയിക്കേ, ഞാനിവിടെ നിങ്ങളായിട്ട് സംസാരിച്ച് സമയം കളയാൻ വന്നതല്ല, പഠിപ്പിക്കാൻ വന്നതാ. അത് ഞങ്ങൾക്കും അറിയാം. ജിന്നേട്ടന് അല്ല ജിൻ സാറിന് അറിയില്ലേ, എന്റെ അച്ഛൻ്റെ ഒരു ടീച്ചറാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി പഠിക്കും. ആണോ? എന്നിട്ട് കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിന് എത്രയും നിനക്ക് മാർക്ക് കിട്ടിയേ? അത് നന്നായി പഠിച്ചു എന്ന് വെച്ച് മാർക്ക് കിട്ടണമെന്നില്ലല്ലോ. അത് പോട്ടെ, ആ പരീക്ഷയിൽ നീ ജയിച്ചേനോ? അതിപ്പോ പരീക്ഷയിൽ ജയിക്കണതിലും തോൽക്കണതിലല്ലോ, പഠിക്കണതിലല്ലേ കാര്യം. ജിൻ സാർ പണ്ട് ക്ലാസ്സിൽ ഭയങ്കര പഠിപ്പിച്ചായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, ഞാനായിരുന്നു എന്റെ ക്ലാസ്സിൽ ടോപ്പർ. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ മൊത്തം മണ്ടന്മാരായിരുന്നു? അതിന് ഞാൻ നിന്റെ കൂടെ അല്ലല്ലേ പഠിച്ചത്. അപ്പൊ സാറിന് ടോപ്പർ അവൻ എത്ര മാർക്ക് ടെസ്റ്റിലൊക്കെ കിട്ടിയെന്നേ? നൂറൊക്കെ? നൂറില് നൂറോ? അല്ല, അഞ്ഞൂറില് നൂറോ. ഇപ്പൊ ഹോപ്പേട്ടൻ പറഞ്ഞത് തെറ്റാ, മണ്ടന്മാരല്ല മരമണ്ടന്മാരായിരുന്നു ഇവരെ ക്ലാസ്സിൽ മൊത്തം. ഇക്കണക്കിനാണെങ്കിൽ ഞങ്ങളൊക്കെ പഠിച്ച ടീച്ചറാവും. അതിന് ടീച്ചറാവാൻ നിങ്ങൾ ആദ്യം പ്ലസ് ടു പാസ് ആവണ്ടേ? ഞാൻ പാസ്സാവുന്ന ഒരു ജോൽസ്യൻ കബഡി നിർത്തിയപ്പോ പറഞ്ഞു. അതിന് ജോൽസ്യനല്ലല്ലോ, നീയല്ലേ എക്സാം എഴുതണേ, പിന്നെ എങ്ങനെ പാസ്സാവാനാ? ചിരിച്ചോ ചിരിച്ചോ. ഇന്നിനി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് സാറ് ക്ലാസ് ഒന്നും എടുക്കണ്ടാവില്ലല്ലോ. സാധാരണ ഫസ്റ്റ് ഡേ അങ്ങനെ ആരും ക്ലാസ് ഒന്നും എടുക്കാറില്ല. അതന്നെ, ഫസ്റ്റ് ഡേ സാറുമാർ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കളിക്കാൻ വിടാറാ പതിവ്. നമുക്ക് പരസ്പരം നല്ലോണം അറിയണമെന്നുകൊണ്ട് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. പിന്നെ കളിക്കാൻ വിടുന്ന കാര്യം, വൈകുന്നേരം പിറ്റി പിരീഡാണ്, അപ്പൊ നമുക്ക് ഒരുമിച്ച് കളിക്കാം. അല്ലാതെ നിങ്ങളെ വളവൊന്നും ബാക്കിയുള്ളവരടുത്ത് നടന്ന പോലെ എന്റെ അടുത്ത് നടക്കൂല. അങ്ങനെയാണെങ്കിൽ ജിന്നേട്ടനെ മാഷായിട്ട് ഞങ്ങൾ ഇവിടെ വല്ലാതെ വാഴിക്കൂല. വാഴിക്കണ്ട. പക്ഷേ ഞാനിവിടെ വാഴണോടത്തോളം കാലം നിങ്ങളെ ഞാൻ വെറുതെ ഇരിക്കാൻ സമ്മതിക്കൂല. അപ്പൊ ജിന്നേട്ട രണ്ടും കൽപ്പിച്ചാണല്ലേ? രണ്ടല്ല, ഞാൻ മൂന്നും കൽപ്പിച്ചിറങ്ങിയത്. നിങ്ങളൊക്കെ അടക്കി ഒതുക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. നിങ്ങളെ കാണില്ല ബേക്കില്, അതാണ് നിങ്ങളൊക്കെ സീറ്റ്. അത് ഞങ്ങൾക്ക് അറിയാലോ. അത് നിങ്ങൾക്കറിയാന്ന് എനിക്കറിയാം. പക്ഷെ ഇനി മുതൽ നിങ്ങൾ ആരൊപ്പൊക്കെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾക്ക് തോന്നിയ പോലെ എല്ലാരും ഒപ്പം ഇരുന്ന് അലമ്പുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കൂല. അപ്പൊ ആര് ആരൊക്കെ ഒപ്പം ഇരിക്കണം എന്ന് നമുക്കൊരു ഗെയിം കളിച്ചിട്ട് തീരുമാനിക്കാം. എന്തിനു ഗെയിമൊക്കെ? അതങ്ങോട്ട് എണ്ണി തിരിച്ചാ പോരെ. അതൊക്കെ ഓൾഡ് ട്രെൻഡ് അല്ലേ? ഇത് ജിന്നിന്റെ വഴിയാണ്. ജിന്നിന്റെ വഴി തനി വഴിടാ. ഇതിപ്പോ വീട്ടിൽ പോയിട്ട് ജിൻസാറെ പുതിയ വാങ്ങിച്ചുവിട്ടുള്ള പരിപാടിയാണ് എനിക്ക് തോന്നണേ. ജിൻസാറെ വേണ്ടാത്തവരൊന്ന് കാട്ടിക്കൂട്ടിട്ട് ആ കുക്കിന്റെ അടുന്ന് വെറുതെ വാങ്ങിച്ചുവിട്ടുണ്ടോ? അവൻ എന്നെ അങ്ങനെ തല്ലിയാ ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി ഞാൻ പരാതി കൊടുക്കും. എന്നാ ഞാൻ ബാലവേല കമ്മീഷനിൽ പോയി പരാതി കൊടുക്കും. ജിന്നേട്ട എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. അത് ഞാൻ നിന്നെ കൊണ്ട് പണിയെടുപ്പിക്കില്ലല്ലോ. പിന്നെ നീ അത് എങ്ങനെ തെളിയിക്കും? അതിന് ഞങ്ങളൊക്കെ പോയി കള്ളസാക്ഷി പറയും. എന്നിട്ട് ജിന്നേട്ടനെ സെൻട്രൽ ജയിലിലേക്ക് തള്ളിവിടും ഞങ്ങള്. നിങ്ങളൊക്കെ എന്താ ഇത്ര ക്രൂരന്മാരായി പോയത്? നിങ്ങളെ വേറെ ക്ലാസ്സിലേക്ക് മാറ്റാനൊന്നല്ലല്ലോ, ഒന്ന് സീറ്റ് മാറ്റാനല്ലേ ഞാൻ പറഞ്ഞോളൂ. സീറ്റ് മാറ്റാന്നുള്ളത് കൊണ്ടാ ഞങ്ങൾ ഇതിൽ ഒതുക്കാന്ന് വിചാരിച്ചേ. ക്ലാസ് എങ്ങാനും മാറ്റിയെന്നെങ്കിൽ ജിന്നേടനെ ഞങ്ങൾ എപ്പോഴും പമ്പ കടത്തിയെന്നു. എടാ നമ്മൾ എപ്പോഴും ഒരേപോലെ ബോറടിക്കൂലേ, അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ട്രൈ ചെയ്യണ്ടേ? എന്നിട്ട് എന്ത് ഗെയിം കളിച്ചിട്ടാ ഒപ്പിരിക്കുന്ന ആളെ തീരുമാനിക്കണേ? അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ സാധാരണ ക്ലാസ് എടുക്കണ പോലെ അല്ലാതെ ഫസ്റ്റ് പീരീഡ് നമുക്ക് ജി കെ നടത്താന്ന് ഞാൻ വിചാരിക്കണേ. ചോദ്യങ്ങൾ ഒളിഞ്ഞു നോക്കലട കാട്ടുകള. അതിന് ഇതിൽ ചോദ്യങ്ങളൊന്നും
ഇല്ലല്ലോ. അല്ലെങ്കിൽ ആരും നിന്റെ മുന്നിൽ ചോദ്യങ്ങൾ മുടിച്ചു നിൽക്കുക, കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുക്കണ പോലെ. ചീറ്റൊക്കെ നടത്താണെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉത്തരം പറയാനും പറ്റില്ല, ഞങ്ങൾക്ക് ഗ്രൂപ്പ് വേണം. ആ ഞാനിപ്പോ ഈ ഇരിക്കുന്ന സീറ്റ് മേറ്റുകൾ ഗ്രൂപ്പ് ആയിക്കോ. ആദ്യം നിങ്ങൾ ആ ഗെയിം കളിച്ചോ, അതിന് ഞാനൊരു പാട്ട് പ്ലേ ചെയ്യും. ആ പാട്ട് സ്റ്റോപ്പ് ആവണവരെ നിങ്ങൾ നടക്കുക. പാട്ട് സ്റ്റോപ്പ് ആവുമ്പോ നിങ്ങളുടെ അടുത്ത് ആരുള്ള വെച്ചാൽ അയാളെ കെട്ടിപ്പിടിക്കുക, അയാളും നിങ്ങളും ഗ്രൂപ്പ്. ഫസ്റ്റ് പാട്ട് പ്ലേ ചെയ്യാൻ പോവാണേ, അത് പ്ലേ ചെയ്യുമ്പോൾ ഡാൻസ് കളിച്ച് നടത്തുന്നു തുടങ്ങിക്കോ. അതിന് ജിൻസാറ് പറയണ പോലെ കേട്ടിട്ട് ഞങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ട്. ഞാൻ പറയുന്ന പോലെ കേട്ട് മര്യാദയ്ക്ക് ഗ്രൂപ്പൊക്കെ തിരിഞ്ഞിട്ടേ ഞാൻ നടത്തുന്ന മത്സരത്തിലൊക്കെ ഫസ്റ്റ് വാങ്ങിയ അവരെ ഞാൻ സിനിമയ്ക്കുണ്ടോ? ഇതൊക്കെ സാറ് നേരത്തെ പറയണ്ടേ? വേഗം തുടങ്ങി. ഗ്രൂപ്പ് ആയാലും കളിക്കാൻ പറ്റൂ, കളിച്ചാലേ ഫസ്റ്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ, ഫസ്റ്റ് വാങ്ങിച്ചാലേ സിനിമയ്ക്കൊക്കെ പോകാൻ പറ്റൂ. ഓക്കെ, തുടങ്ങിക്കോ. കണ്ടിട്ടില്ല ഹോപ്പേ സാറല്ല, പക്ഷെ ജിൻസാർ കണ്ടില്ലേ? അതുപോലെ എന്ത് പറ്റിയേ? എല്ലാം കൂടെ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് കെട്ടിപ്പിടിച്ചില്ലേ? നിന്നോട് ആരവിടെ ഒറ്റയ്ക്ക് പോയി നിക്കാൻ പറഞ്ഞത്? ഞാനെന്നും നിന്റെ പല ഗ്രൂപ്പ് ആരോട് ചേഞ്ച് ആഗ്രഹിക്കാത്തത്. അങ്ങനെ പോയത് അങ്ങട്ട്, പക്ഷെ ചേഞ്ച് കിട്ടിയില്ല. എന്നൊക്കെ ഹോപ്പും ജൂണും ഒരു ഗ്രൂപ്പ്, ആദ്യം അവരെന്നായിരുന്നല്ലോ ഒരുമിച്ച്. ഇതിപ്പോ എനിക്ക് വേണ്ട ആളെ പോയി പിടിച്ചാ മതിയല്ലോ. നിങ്ങൾ രണ്ടാളും ആദ്യം സീറ്റ് പോയിരിക്കും. ഓക്കെ, വാ നമുക്ക് പോയിരിക്കുക. ആ ഫസ്റ്റ് കേറിയിരുന്നോ? ഫസ്റ്റ് ഞങ്ങളെ പട്ടി കേറിയിരിക്കും, വാ നമുക്ക് ഈ നടുക്കിരിക്കാം. ഇതിൽ ആരൊക്കെയാ ആദ്യം ഒപ്പരുന്നേനെ? ഞാനിതേയും. നമ്മൾ ഇത്തവണയും ഒരുമിച്ചാവും, എനിക്ക് ഉറപ്പാ. ഞങ്ങൾ ഒരുമിച്ചാവും. അപ്പൊ നീയാണ് ആ സുഖേനെ കേടുവരുത്തണത് അല്ലട കൂക്കി? ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പുറത്തെ പറയാ. ആ ചെറുതായിട്ട്. എന്നാ നെക്സ്റ്റ് റൗണ്ട് റെഡി ആയിക്കോ? ഓക്കെ, തുടങ്ങിക്കോ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. എന്നെ വിടടാ, എന്നെ വിട്. കൂക്കി മോനെ ഇവൻ എന്നെ വിടുന്നില്ല. ആ വീ ഇപ്പൊ സുഖേടനെ കൊല്ലും. എന്നെ വിടട നാറി. നീ ഇന്ന് കുളിച്ചിട്ടില്ലേ? നിന്നെ നാറിനുണ്ട്. എടാ ചിമ്മിനെ, നിങ്ങളൊക്കെ അല്ലേ വലിയ വീമ്പടിച്ചേനെ? ആദ്യം ഇരുന്നവരൊപ്പം തന്നെ ഇരിക്കുന്നു. അതിന് കൂക്കി വിടണ്ടേ? എന്നെ പിടിച്ച് ശ്വാസം പിടിച്ച് കൊന്നിട്ടില്ല എന്നേ ഉള്ളൂ. ജിൻസാറെ, ഇന്ന് വീട്ടിൽ പോയിട്ട് നമുക്ക് ഈ തേനൊന്ന് തേച്ചർപ്പിച്ച് കുളിപ്പിക്കണം കേട്ടോ. നാറിനുണ്ട്. എന്നാ പോണ വഴിക്ക് ഒരു കുളി സോപ്പ് വാങ്ങിക്കണം. നീയൊക്കെ കുളിക്കണ സോപ്പ് എന്താ തിന്നിയ? ഡെയിലി ഓരോന്ന് വാങ്ങിക്കാൻ? അതിനി വാങ്ങിക്കുമ്പോ ഓരോരുത്തർക്ക് ഓരോന്ന് വാങ്ങിച്ചാ മതി. ആ അത് കൊള്ളാം. എനിക്ക് ഡവിന്റെ സോപ്പ് മതി. ജിൻസാറെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് സോപ്പ് വാങ്ങിക്കണമെന്നില്ല. ഞാനിങ്ങനെ കുളിക്കാതെ കാലകാലം കഴിച്ചുകൂട്ടിക്കൊണ്ട്. ഇവൻ നമ്മളെ ശ്വാസം മുടിച്ച് കൊള്ളാനുള്ള പ്ലാനിലാന്ന് തോന്നുന്നു. പിന്നെപ്പോ ഇവിടെ നിർത്തി കുളിപ്പിക്കണ്ടെങ്കിൽ അവിടെ ഇരുന്നോ? അയ്യോ വേണ്ട. സൗണ്ട് ഉണ്ടാക്കല്ലേ, സൗണ്ട് ഉണ്ടാക്കല്ലേ. ആ വിസിൽ അടിച്ചടിച്ചിനി അത് വിഴുങ്ങണ്ട. അതിന് ഞാൻ നീയല്ലല്ലോ വായിലിട്ടതൊക്കെ വിഴുങ്ങാൻ. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ആയൊക്കെ തിരിഞ്ഞല്ലോ. ഇനി നിങ്ങളെ ഗ്രൂപ്പിനെ കുറെ പേരിട്ടോ. ഞങ്ങള് കിംസ് ഓഫ് ജിൻ ടീം. അതെ, കിംസ് ഓഫ് ജിൻ. സാറിന്റെ പേരൊന്നും ഗ്രൂപ്പിന് ഇടാൻ പറ്റില്ല, വേറെ പറ. ഞങ്ങൾ ക്രേസി ടു. ആ ഓക്കെ, ക്രേസി ടു. നിനക്ക് എന്താണ് ഇഷ്ടം നസ്രിയനെ? നമുക്ക് ഓം ശാന്തി ഓശാന എന്നിട്ടാലോ. അതിന് ഞാൻ ഡബിൾ. ഓക്കെ, ഞങ്ങളെ ടീം ഓം ശാന്തി ഓശാന. സിനിമയുടെ പേരല്ലേ? അതിനിപ്പോ എന്താ? ഓ നസ്രിയ ഫാൻസ്. ഞങ്ങളെ പേര് ഡോറ ടു എന്നാ സാർ. പറ്റില്ല, അത് ഞങ്ങൾ ക്രേസി ടു എന്നിട്ടത് കണ്ടിട്ട് കോപ്പി അടിച്ചതല്ലേ നിങ്ങൾ. എന്നാ വേണ്ട, ഞങ്ങൾ ഡോറ ബുജി എന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചി ടി വിയിൽ വരുന്ന ഡോറ ബുജി കേട്ടിട്ടില്ലേ? ഡോറ ടു മാറ്റി ഡോറ എന്ന് നമുക്ക് ക്രേസി ജേസി എന്നിട്ടാലോ. ആ എന്നാ അത് മതി. അപ്പൊ പേര് നിങ്ങൾ ഉറപ്പിച്ചല്ലോ അല്ലേ? ഞങ്ങളെ പേരൊക്കെ ഷോർട്ടാ, അപ്പൊ സാറിന് വിളിക്കാൻ സുഖാവും. ഇവരെ പേര് മാത്രം വലുതാ. എന്നാ ഞങ്ങൾ പേര് മാറ്റി നസ്രിയ. ഞങ്ങൾ പേര് നസ്രിയ എന്ന് മതി. എന്നാ ഞങ്ങൾ ഗ്രൂപ്പ് ആലിയപ്പെട്ട്. എന്നാ പിന്നെ ഞങ്ങളായിട്ട് എന്തിനാ കുറയ്ക്കണത്? ഞങ്ങളെ ഗ്രൂപ്പിന്റെ പേര് നയൻതാര. നയൻതാര ഉറപ്പിച്ചോ? അല്ലെങ്കിൽ വേണ്ട സമന്ത, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് നിക്കടാ. എനിക്ക് രണ്ടാളിഷ്ട, നമുക്ക് സമന്താര എന്നിട്ടാലോ. ആ ഞങ്ങൾ ഉറപ്പിച്ചു, ഞങ്ങളെ ഗ്രൂപ്പിന്റെ പേര് സമന്താര. പഴുതാര എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇതെന്താ സമന്താര? ഓക്കെ, അപ്പൊ നിങ്ങളെ ഗ്രൂപ്പ് സമന്താര. ഞങ്ങക്ക് രണ്ടാളെയും ഭയങ്കര ഇഷ്ടാ. അപ്പൊ പിന്നെ ഒരാളായിട്ട് എങ്ങനെ പറയാ? അതുകൊണ്ടാവില്ലേ നിങ്ങൾ കാണുന്നവർക്കൊക്കെ ലവ് ലെറ്റർ കൊടുത്ത് നടക്കണേ. ഓക്കെ, അപ്പൊ നസ്രിയ, ആലിയ, സമന്താര. നസ്രിയ ഫഹദ്. ഇനിയിപ്പോ നസ്രിയ ഫഹദാക്കിയോ? എന്നാ ഞങ്ങക്ക് ആലിയ ഭട്ട്. അതോ ആലിയ കപൂർ വേണം? നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നേ, ആദ്യമുള്ള പേരന്നെ മതി.
ഞങ്ങളും മിണ്ടാതിരുന്നിട്ട് എന്താ കാര്യം? സാറ് ക്വസ്റ്റ്യൻ ഇടുന്നില്ലല്ലോ. ആദ്യം നിങ്ങൾ മിണ്ടാതിരുന്നല്ലേ എനിക്ക് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുള്ളൂ. സാർ ജി കെ എന്നല്ലേ പറഞ്ഞത്? എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് സാർ ഉദ്ദേശിക്കണേ? ജി കെ എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് ആണ്. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നിങ്ങളെ ലെവലിന് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ഞങ്ങളെ ലെവലിനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ പ്ലസ് ടു ആണ്. അപ്പൊ സാർ ഈ ടെക്സ്റ്റിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിടാൻ നിൽക്കുക, അതൊന്നും ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല കേട്ടോ സാറേ. എന്റെ അടുത്ത് തീറ്റയും കിട്ടൂല. സോറി, നിങ്ങളെ ലെവൽ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ പ്ലസ് ടു ആണെങ്കിലും നിങ്ങളെ ലെവൽ ഇപ്പോഴും അഞ്ചാം ക്ലാസ് കടന്നിട്ടില്ലല്ലോ. അപ്പൊ സാർ നമ്മൾ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമോ? ദൈവമേ, ഞാനന്നത്തെ ടെക്സ്റ്റ് തന്നെ കണ്ടിട്ടില്ല, പിന്നെ എനിക്കിങ്ങനെ ഉത്തരം അറിയ. സാറെ, അഞ്ചാം ക്ലാസ് റീകൺസിഡർ ചെയ്യണം. ഒരു ഒന്നോ രണ്ടോ ഒക്കെ മതി. അതുവരെ ഉള്ളതൊക്കെ ആണെങ്കിൽ എനിക്ക് നോ ടെൻഷൻ. അന്നൊക്കെ നമ്മുടെ ജൂൺ എന്നിലെ പഠിപ്പിസ്റ്റ് യേഴ്സ് പഠിപ്പിസ്റ്റ് ജൂൺ സാർ ഏത് ക്വസ്റ്റ്യനാന്ന് വെച്ചാൽ അഞ്ചുപേരുള്ളത് ചോദിച്ചോളൂ, എൻ്റെ അടുത്ത് നിന്ന് എല്ലാത്തിനും ഉത്തരം കിട്ടും. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഞങ്ങളൊക്കെ റെഡിയാ, പക്ഷേ ഈ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന രണ്ടെണ്ണം മരമണ്ടന്മാരാ. അങ്ങനെ കളിയൊക്കെ വേണ്ട. എൽ കെ ജി യു കെ ജിയിലൊക്കെ അന്ന് മാസ്റ്റർ ബിരുദ എടുത്ത ആളാ എൻ്റെ അടുത്തിരിക്കണേ. ജിമിനേട്ടനായിരുന്നു അന്ന് നമ്മളെ ക്ലാസ്സിൽ ടോപ്പർ. നിങ്ങളായി മറക്കണ്ട നേരം. പക്ഷെ ടോപ്പറായി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊന്നും പേജുകൾ ഉണ്ടായിരുന്നില്ല. ടോപ്പറാകാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് മൊത്തം ബലിയാടാക്കി കോപ്പി വെച്ച് എഴുതിയവനാ ജിമി. അത് നേരാ. എൽ കെ ജിയിൽ യു കെ ജിയിലൊക്കെ ബിറ്റ് വെച്ച് എക്സാം എഴുതിയവർക്ക് ഒരു റെക്കോർഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് സ്ഥാനം ജിമ്മിനായിരിക്കും. മദ്യമൊക്കെ കുമ്പസാരം നടത്തിയത്. ആദ്യത്തെ മത്സരത്തിൻ്റെ റൂൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസറും കാണിച്ചു തരും. ഞാൻ ആ കാണിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ അത് തന്നെയാണോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതെളുപ്പാണല്ലോ. ആ, നിങ്ങളുടെ ഡെസ്കിൻ്റെ ചോട്ടിലുണ്ടാവും ഓരോ സ്റ്റിക്ക്. ആ സ്റ്റിക്കിൽ ഒരു റൗണ്ട് മാർക്കും ഒരു ഇൻറ്റു മാർക്കും ഉണ്ടാവും. ഞാനിവിടെ കാണിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അത് തന്നെയാണെങ്കിൽ ആ റൗണ്ട് മാർക്കും അല്ലെങ്കിൽ ആ ഇൻറ്റു മാർക്കും കാണിച്ചാൽ മതി. ഇത് നല്ല സുഖമാണല്ലോ. അതന്നെ, ഇത് നല്ല സുഖമാണല്ലോ. ഇങ്ങനെയൊക്കെ സാർ തരണമെങ്കിൽ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് വാങ്ങിക്കും. അപ്പം സാർ എന്താ ചെയ്യുക? സാറപ്പം എല്ലാവരെയും കൊണ്ട് സിനിമയ്ക്ക് പോവും. സിനിമയ്ക്ക് പോയാൽ എനിക്ക് പോപ്കോൺ വേണം. നിനക്കെന്താ വേണ്ടത്? എനിക്ക് പോപ്കോണും ഐസ്ക്രീമും വേണം. സാറ് ഞങ്ങളൊക്കെ കൂടി സിനിമയ്ക്ക് ഉണ്ടാവുള്ള പൈസ സാറിൻ്റെ അടുത്ത് ഉണ്ടാവുമോ? നിങ്ങൾ ആദ്യം ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്ത്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആരൊക്കെ ഞാൻ കൊണ്ടുപോവില്ല എന്നുള്ളത്. ആദ്യത്തെ ചോദ്യത്താണ്, മാസ്കോട ഗാമ ആദ്യമായിട്ട് കോഴിക്കോട് വന്നിറങ്ങിയത് കാലുകുത്തിയാണ്. ശരിയാണോ തെറ്റാണോ? എടാ, എനിക്കൊരു കാര്യം പറയാണ്ട് എനിക്കിതിൽ ഉത്തരം അറിയാം. കുറച്ചും കൂടി എളുപ്പമുള്ള ചോദ്യം ഇടാൻ പറ്റുമോ?